എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കോടഞ്ചേരിയിലെ ക്യാമ്പിൽ ഒരു പ്രാവശ്യവും കൂടെ പങ്കെടുക്കുവാൻ ലഭിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് കോടഞ്ചേരി ക്യാമ്പ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ ഒരു ആവേശം നൽകുന്ന ഒരു ക്യാമ്പാണ് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് തളർന്നിരിക്കുന്നവർക്ക് വലിയ ഉത്സാഹം പകരുന്ന ഒരു ക്യാമ്പാണ് ക്യാമ്പിൻ്റെ തുടക്കമായതുകൊണ്ട് നമ്മൾ ആ ഉത്സാഹത്തിലേക്ക് വരുന്നതേ ഉള്ളൂ ക്യാമ്പ് തീരുമ്പോഴേക്കും നമ്മൾ വളരെ സന്തോഷവാന്മാരായ ഉത്സാഹം പ്രാപിച്ച് ധൈര്യം പ്രാപിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് ഇവിടെ നിന്ന് പോകുവാൻ നമുക്ക് സാധിക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വളരെ മനോഹരമായ ഗാനങ്ങളുടെ അകമ്പടിയോടുകൂടെയാണ് നമ്മുടെ ഈ ക്യാമ്പ് ആരംഭിച്ചത് നമ്മുടെ ഇടയിലുള്ള ചെറുപ്പക്കാരുടെ മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ എനിക്ക് വളരെ സന്തോഷം തോന്നി പ്രത്യേകിച്ച് എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അവരോട് അറിയിക്കുന്നു ദൈവം വരുന്ന നാളുകളിലും ധാരാളമായി അവരെ പ്രയോജനപ്പെടുത്തട്ടെ തുറന്നുള്ള ഗാനങ്ങളിലും നമുക്ക് അവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും നാം ഈ രാവിലെ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനി ടൈം മാഗസിൻ പോലെയാണ് അനേക ക്രിസ്ത്യാനികളുടെയും ജീവിതം എന്ന് ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട് എന്താ അങ്ങനെ പറയാൻ കാര്യം ആ മാഗസിൻ്റെ ആദ്യത്തെ പേജുകളിൽ വരുന്നതായിരിക്കുന്ന ലേഖനങ്ങൾ രാഷ്ട്രീയവും സാമ്പത്തികവും വിദ്യാഭ്യാസവും ശാസ്ത്രവും വിനോദവും ഒക്കെ ഉൾപ്പെട്ടതായിരിക്കുന്ന ലേഖനങ്ങളാണ് എന്നാൽ ആ മാഗസിൻ്റെ ഏറ്റവും അവസാന പേജുകളിൽ വരുന്ന ലേഖനങ്ങൾ മതപരമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളാണ് അതുകൊണ്ടാണ് ആ മാഗസിൻ പോലെയാണ് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതം എന്ന് ആ ദൈവദാസൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് നാം വ്യക്തമായിരിക്കുന്ന ഉത്തരം പറയാൻ തയ്യാറാകേണ്ടതാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനം ഏറ്റവും ഒടുവിലെ സ്ഥാനമാണോ ദൈവത്തിന് ഒടുവിലെ സ്ഥാനമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് നൽകിയതെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ശരിയായ മടങ്ങി വരവ് ഈ ക്യാമ്പിലൂടെ നമുക്കുണ്ടാകണം പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലൂടെ നമുക്കുണ്ടാകേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനം ദൈവത്തിനാണ് നൽകേണ്ടത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അങ്ങനെ തന്നെയാണോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം അതാണ് നാം ഈ ക്ലാസ്സിൽ പരിശോധിക്കുന്നത് പ്രാരംഭമായി ഒരു വേദഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയ ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാല് മുതലുള്ള ചില വാക്യങ്ങൾ സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതിനു സമാന്തരമായ മറ്റ് ചില വേദഭാഗങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കർത്താവ് രണ്ട് ഭാഗങ്ങളാണ് കർത്താവ് ഉദ്ധരിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് വരെയും ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളും ഈ കൽപ്പനകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു പശ്ചാത്തലത്തിലാണത് പറയുന്നതെങ്കിലും ഈ കൽപ്പനകൾ നമുക്ക് കാണാം ഇവിടെ ഒരു ന്യായശാസ്ത്രി ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു യഹൂദ മതപണ്ഡിതൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ പ്രാരഭത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലിയത് മുഖ്യ കൽപ്പന ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് വലിയ കൽപ്പന ഏതാണ് അതാണ് ചോദ്യം അക്കാലത്ത് യഹൂദ വിദ്വാൻമാർ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇത് എന്നാണ് നാം അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവരുടെ ഇടയിൽ ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായം എന്താണ് എന്നറിയണം എന്ന് മാത്രമല്ല അതിനേക്കാൾ ഉപരി കർത്താവിനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ വൈദികൻ വന്ന് കർത്താവിനോട് ചോദിക്കുന്നത് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് ന്യായപ്രമാണത്തിൽ അനേക കൽപ്പനകൾ ഉണ്ടെന്ന് നമുക്കറിയാം യഹൂദന്മാരുടെ ഒരു പാരമ്പര്യ കണക്കനുസരിച്ച് അറുനൂറ്റി പതിമൂന്ന് കൽപ്പനകളാണ് പത്ത് കൽപ്പനയുടെ വിശദാംശങ്ങളായിട്ട് ഉള്ളത് എന്നവർ പറയാറുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് കൽപ്പനകൾ അതിൽ പോസിറ്റീവായിട്ടുള്ള കൽപ്പനകളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൽപ്പനകൾ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കൽപ്പനകളുമാണ് എന്ന് പറയാറുണ്ട് എന്നാൽ അത്രയും കൽപ്പനകളുണ്ട് അതിനേക്കാൾ ഉപരിയും കാണാം എന്നാൽ ഈ കൽപ്പനകളുടെ ഒക്കെ വെളിച്ചത്തിൽ ഇതിൽ ഏതാണ് വലിയ കൽപ്പന ഇതിലേതാണ് ഒന്നാമത്തെ കൽപ്പന അതാണ് ചോദ്യം ആ ചോദ്യമാണ് കർത്താവിനോട് ചോദിക്കുന്നത് കർത്താവ് എല്ലാ കൽപ്പനകളെയും കൂടെ രണ്ട് കൽപ്പനകളിൽ ഒതുക്കി രണ്ട് കൽപ്പനകളിൽ ഒതുക്കിയിട്ട് ഏറ്റവും മുഖ്യ കൽപ്പന ഏതാണെന്ന് കർത്താവ് പറയുന്നുണ്ട് ഏറ്റവും മുഖ്യ കൽപ്പന ഏതാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ എന്നും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും സർവശക്തിയോടും കൂടെ എന്ത് ചെയ്യുക സ്നേഹിക്കുക അപ്പം കർത്താവ് എന്താണ് സ്നേഹിക്കുക പിന്നെ നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹിക്കുക എന്നതാണ് എല്ലാ കൽപ്പനകളുടെയും സമാഹാരം എല്ലാ കൽപ്പനകളുടെയും ആകെത്തുക എന്താണ് എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുക എന്നുള്ളതാണ് ആകെത്തുക അതാണ് അതാണ് എല്ലാ കൽപ്പനകളുടെയും ലക്ഷ്യം ദൈവം ആ കൽപ്പനകൾ മനുഷ്യർക്ക് നൽകിയപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് സ്നേഹിക്കുക നമ്മൾ കേട്ടില്ല സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ അല്ലേ കവിയും അങ്ങനെ പാടിയിട്ടുണ്ട് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ കാരണം ചിന്തിച്ചാൽ മനുഷ്യനും അത് മനസ്സിലാവും സ്നേഹമാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തെ ഊഷ്മളമായി ആരോഗ്യകരമായി നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കർത്താവ് തന്നെ പറയുന്നത് എന്താണ് സ്നേഹിക്കുക ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നതിൽ അധിഷ്ഠിതമാണ് മറ്റെല്ലാ കൽപ്പനകളുടെയും സാരം അതാണ് കർത്താവ് പറഞ്ഞത് എന്നാൽ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ ഏറ്റവും പ്രധാനമായ ഒന്നാമത്തെ കൽപ്പന അതാണ് പത്ത് കൽപ്പനകൾ രണ്ടായി തിരിച്ചാൽ അതിൻ്റെ നാല് കൽപ്പനകൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതും ആറ് കൽപ്പനകൾ മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതുമാണ് ആ ഒരു കാര്യത്തെ കേന്ദ്ര എന്താണ് കേന്ദ്രീകരിച്ചാണ് ആ കൽപ്പനകൾ നൽകുന്നതും എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും ദൈവത്തെ സ്നേഹിക്കുക അതാണ് എന്താ ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയും ബൈബിളും അത് തന്നെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തായിരിക്കും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നതായിരിക്കുന്ന ഒരു ചിന്ത നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് അതിൻ പ്രകാരം ജീവിക്കാനുള്ള തീരുമാനവും പരിശ്രമവുമാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക ആ ഇഷ്ടം അറിഞ്ഞ് പ്രകാരം ജീവിക്കാനുള്ള തീരുമാനം പരിശ്രമം അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം അപ്പൊ നമ്മെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അത് തിരിച്ചറിയുക അതാണ് ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യം ആ വ്യക്തിയുടെ മനസ്സിൽ വരേണ്ടത് അതാണ് ഞാൻ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ഇപ്പോൾ ഒരു മനുഷ്യനോട് നമുക്ക് സ്നേഹം തോന്നിയാൽ ആ മനുഷ്യന്റെ ഏറ്റവും താല്പര്യമുള്ള വിഷയം എന്താണെന്ന് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടാവും മറ്റൊരു നിലയിൽ നമ്മൾ അതിൻ്റെ നിർവചനം പറയുന്നത് മറ്റുള്ളവരുടെ ഏറ്റവും വലിയ നന്മയെ കരുതി നമുക്കുണ്ടാകുന്ന നഷ്ടം വക നമ്മൾ അവനെ അവനോട് കാണിക്കുന്ന ആ സമീപനമാണ് അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ പറയും അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ ദൈവത്തെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല കാരണം ദൈവത്തിന്റെ ഏറ്റവും വലിയ നന്മയെ കരുതി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്നത് നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് തിരിച്ചറിഞ്ഞ് നാം അതിനു വേണ്ടി ജീവിക്കുക ദൈവത്തിന്റെ ഇഷ്ടം യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചുള്ള ഇഷ്ടം നമ്മുടെ നന്മകളാണ് നമ്മുടെ നന്മകളെ കുറിച്ചാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടം ദൈവ ഇഷ്ടം തൻ്റെ കൽപ്പനകളിലൂടെ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ നന്മയ്ക്കുള്ള ദൈവീക പദ്ധതികളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ദൈവകൽപ്പനകൾ ദൈവവാഗ്ദാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് മനുഷ്യരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഏറ്റവും വലിയ നന്മ തിരിച്ചറിഞ്ഞ് ത്യാഗപൂർവം പ്രവർത്തിക്കാനുള്ള നമ്മുടെ തീരുമാനം നമ്മുടെ സമർപ്പണം അതാണല്ലോ മനുഷ്യരുടെ ഏറ്റവും വലിയ നന്മ മനുഷ്യരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ നന്മകൾ എന്താണെന്ന് തിരിച്ചറിയുക അതിന് പ്രകാരം ജീവിക്കാനുള്ള തീരുമാനവും പ്രവർത്തനവും നമുക്കുണ്ടാകുക ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുക ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ഇഷ്ടം എന്താണോ അത് നന്നായി തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യുമ്പോഴാണ് അനുസരിക്കുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഞാൻ അങ്ങനെ ഒരു നിർവചനം പറയുകയാണ് എൻ്റെ മനസ്സിലേക്ക് രണ്ടാമത് വരുന്നതായിരിക്കുന്ന കാര്യം ഈ ദൈവത്തെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത് ശരിയാണ് എന്നാൽ ദൈവത്തെ എന്തുകൊണ്ട് സ്നേഹിക്കണം എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം അപ്പോൾ അതാണ് എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടു ദൈവം അതാവശ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നമ്മുടെ ദൈവം ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ സ്നേഹിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ സ്നേഹിക്കാനുള്ള കഴിവ് എനിക്കില്ലെങ്കിൽ ദൈവം എന്നോട് അത് ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ല ദൈവമക്കളെ സംബന്ധിച്ച് അത് എന്താണ് ദൈവത്തെ സ്നേഹിക്കാൻ ആ കഴിവ് ദൈവം നൽകിയിട്ടുണ്ട് മനുഷ്യന് സ്വയം ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവില്ല മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ദൈവത്തിനെതിരാണ് ദൈവത്തോട് ശത്രുതയാണ് ദൈവഹിതത്തിന് എതിരാണ് മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ പരിപാടികളും എല്ലാം സ്വാഭാവികമായി അങ്ങനെയാണ് കാരണം വീണുപോയ മനുഷ്യൻ്റെ പ്രകൃതി അതാണ് ദൈവഹിതത്തിന് വിപരീതമാണ് അവൻ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവൻ പെരുമാറുന്നത് അവൻ്റെ അവൻ്റെ തീരുമാനങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാപം ചെയ്യാനുള്ള ഒരു നിർബന്ധമാണ് സാധാരണ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുള്ളത് അപ്പൊ അങ്ങനെ സ്വാഭാവിക മനുഷ്യൻ പാപത്തിനടിമയായി പാപം ചെയ്യാനുള്ള ഒരു നിർബന്ധത്തിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരു മനുഷ്യനോട് ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞാൽ അവന് സ്വയമായി അത് അസാധ്യമാണ് സാധിക്കില്ല അങ്ങനെ ദൈവം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സ്നേഹിക്കാനുള്ള പ്രത്യേക കഴിവും കൂടെ ദൈവം നമുക്ക് നൽകിയെങ്കിലേ നമുക്ക് അങ്ങനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ റോമാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ വസിക്കുന്നതിനാൽ സ്നേഹിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്നാണ് അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള കഴിവില്ല നമ്മുടെ സ്വാഭാവിക പ്രകൃതിയുടെ മേൽ പാപ സ്വഭാവത്തിന്റെ മേൽ വിജയം വരിക്കാൻ ആവശ്യമായിരിക്കുന്ന ദൈവശക്തി രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് ആ ശക്തിയാൽ മാത്രമേ വിജയകരമായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ വ്യക്തി നമ്മുടെ വ്യക്തിത്വം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും വിജയകരമായി ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം ഒന്നിയോഹന നാലാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം സ്നേഹം തന്നെ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു ദൈവം അവനിലും വസിക്കുന്നു അപ്പൊ ദൈവം സ്നേഹമാണ് ദൈവം അവനിൽ വസിക്കുന്നു അവനിൽ വസിക്കുന്നത് കൊണ്ടാണ് സ്നേഹമായ ദൈവ ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുള്ളൂ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നതിന്റെ കാര്യം സ്നേഹം എന്ന ദൈവം സ്നേഹം എന്ന ദൈവം എന്നതിനേക്കാൾ നല്ലത് ദൈവം സ്നേഹമാകുന്നു സ്നേഹിക്കുന്ന ദൈവം ആ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമുക്ക് എങ്ങനെയാ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക കഴിയില്ല അപ്പൊ നമ്മോട് സ്നേഹിക്കാനായിട്ട് പറയുമ്പോൾ അർത്ഥം അതാണ് നമുക്ക് നമ്മെ സംബന്ധിച്ച് ഉള്ള ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് അതിൻ പ്രകാരം ജീവിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് കഴിയുകയില്ല അത് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കൃപ അതിനുള്ളതായിരിക്കുന്ന കഴിവ് നമ്മുടെ മേൽ ദൈവം പകർന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അത് പകർന്നതിന് ശേഷമാണ് വാസ്തവമായും ദൈവം നമ്മോട് പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുക അതുകൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുക ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം മുപ്പത്തിയെട്ടാണ്ട് കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് കർത്താവ് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക ആ മനുഷ്യൻ തന്റെ കിടക്കിയെടുത്ത് നടന്നു മുപ്പത്തിയെട്ട് വർഷം എഴുന്നേറ്റ് നടക്കുവാൻ കഴിവില്ലാതെ അവിടെ കിടന്ന മനുഷ്യനാണ് ആ മനുഷ്യനോട് കർത്താവ് കൽപ്പിക്കുകയാണ് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക നിങ്ങൾ വിചാരിക്കുക ആ മനുഷ്യന് നടക്കാനുള്ള കഴിവ് കർത്താവ് കൊടുക്കാതെയാണ് ആ കൽപ്പന കൊടുത്തതെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും നടക്കാൻ സാധ്യമല്ല എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നടക്കാൻ ആവശ്യമായിരിക്കുന്ന കഴിവ് ശക്തിയും കൂടെ ആ മനുഷ്യന് നൽകിയിട്ടാണ് കർത്താവ് എഴുന്നേറ്റ് നടക്കുക എന്ന് കൽപ്പിക്കുന്നത് അതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് യേശുക്രിസ്തു ആ കഴിവ് നമുക്ക് നൽകിക്കൊണ്ടാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ദൈവം സ്നേഹിക്കാൻ പറയുന്നത് സ്നേഹിക്കാതെ ദൈവം നമ്മെ സ്നേഹിക്കാനായിട്ട് പറയുകയല്ല ചെയ്യുന്നത് ഒന്നിയോഹന നാലിൻ്റെ പത്തൊൻപതിൽ വായിക്കുന്നത് അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമം സ്നേഹിക്കുന്നു നമ്മെ സ്നേഹിക്കുകയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ പ്രയാസമില്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാം അത് വലിയ ഭാരമുള്ള ഒരു വിഷയമല്ല സ്വാഭാവികമായി നാം ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ടുള്ള പ്രേരണ നമുക്കുണ്ടാവും ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു എങ്ങനെ സ്നേഹിച്ചു തോന്നിയോ എന്നെ നാല് പത്ത് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു ദൈവം സ്വയം തൃജിച്ച് നമ്മെ സ്നേഹിച്ചു നമ്മുടെ കർത്താവ് സ്വയം തൃജിച്ച് നമ്മെ സമ്പൂർണമായും സ്നേഹിച്ചു കാൽവരിയിലെ ക്രൂശിൽ ആ സ്നേഹം പ്രദർശിപ്പിച്ചു ഒരിക്കലൊരപ്പൻ ഒരു ഒരു പുതിയ കാറ് വാങ്ങി വളരെ മനോഹരമായ വിലപിടിപ്പുള്ളൊരു കാറ് ഒത്തിരി നാൾ ആഗ്രഹിച്ച് മോഹിച്ചാണ് ആ കാറ് വാങ്ങിയത് ആ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അത് കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ആ അപ്പന്റെ കുഞ്ഞുമോൻ ഒരു നാണയത്തൊട്ടെടുത്ത് ഇതിന്റെ പുറകിൽ എന്തോ എഴുതി അപ്പന് വല്ലാതെ ദേഷ്യം വന്നു അപ്പനെന്ത് ചെയ്തു ഭയങ്കര ദേഷ്യത്തിൽ കൈ കിട്ടിയതായിരിക്കുന്ന ഒരു കമ്പ് വെച്ച് മകന്റെ കൈക്കിട്ട് ഒരടി എടുത്തു അതൊരു ഇരുമ്പ് കമ്പായിരുന്നു ഇരുമ്പ് വടിയായിരുന്നു മകന്റെ കൈ എന്ത് ചെയ്തു ഒടിഞ്ഞു പോയി ഒടിഞ്ഞ് തകർന്നു പോയി ആ ദേഷ്യത്തിന് അടിച്ച് ഒടിച്ച് തകർന്നു പോയി അപ്പനും ആ വേഗം തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ആക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവൻ എന്താണ് ഈ കാറിന്റെ പുറകിൽ എഴുതിയത് അറിയാൻ വേണ്ടി നോക്കി നോക്കിയപ്പോൾ അപ്പ ഐ ലവ് യു എന്നാണ് എഴുതിയത് അങ്ങനെയാണ് എഴുതിയത് അപ്പനും വല്ലാത്ത സങ്കടം തോന്നി അപ്പൻ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു മകനെ കണ്ടു മകനെ കണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ മകൻ വീണ്ടും പറഞ്ഞു പപ്പ ഐ ലവ് യു അപ്പന്റെ ഹൃദയം വല്ലാതെ പൊട്ടിപ്പോയി അത്രേ വലിയ അടി അടിച്ച് കൈ ഒടിച്ചതായിരിക്കുന്ന ആ മകൻ അപ്പനെ പിന്നെയും സ്നേഹിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അതാ ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ് പാവികളായ ശത്രുക്കളായ നരകയോഗ്യരായ നമ്മെ യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതിഫലവും ഇച്ഛിക്കാതെ ആത്മാർത്ഥമായി കർത്താവ് സ്നേഹിച്ചു അവസാനം വരെ നമ്മെ സ്നേഹിച്ചു പൗരസപ്പോ ഭാഷയിൽ പറഞ്ഞാൽ ആ സ്നേഹത്തിന്റെ നീളം ഉയരം ആഴം വീതി മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ ഉന്നതമാണ് ദൈവം നമ്മെ അതുപോലെ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിച്ച ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോട് സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കർത്താവിനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് കർത്താവിന്റെ ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടെയാണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ നമ്മുടെ ഏറ്റവും വലിയ നന്മയ്ക്കായിട്ടാണ് ദൈവം ഈ സ്നേഹം പ്രദർശിപ്പിച്ചത് അവന്റെ പ്രവൃത്തി നമ്മോടുള്ള സ്നേഹമാണ് അവന്റെ കൽപ്പനകളും യഥാർത്ഥത്തിൽ നമ്മോടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തോടുള്ള പ്രതികരണത്തിൽ പ്രതികരണമാണ് അത് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അതാണ് അവന്റെ പ്രവൃത്തികളിലും കൽപ്പനകളിലും നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള ലക്ഷ്യമാണ് ദൈവത്തിന് ഉണ്ടായിരുന്നത് അത് അറിഞ്ഞ് നാം പ്രായോഗികമാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് ദൈവത്തോടുള്ള ആ പ്രതിപ്രതികരണത്തിലുള്ള വലിയ സ്നേഹമാണ് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും അപ്പം എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം ഒന്ന് സ്നേഹിക്കാൻ ആവശ്യമായ സാധ്യത ദൈവം രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ നൽകിയിട്ടുണ്ട് ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട് രണ്ടാമത് നമ്മെ സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ച ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് കർത്താവ് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ എന്ത് ചെയ്യണം സ്നേഹിക്കണം ഒരു വ്യക്തി അവന്റെ അവസ്ഥയുടെ പൂർണ്ണതയിൽ ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയം അവന്റെ വൈകാരികമായിരിക്കുന്ന അനുഭവത്തിൽ ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ ആത്മാവ് അവൻ്റെ എന്താണ് അവൻ്റെ തീരുമാനങ്ങളിൽ അവൻ ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ മനസ്സ് അവൻ്റെ ബൗദ്ധികമായിരിക്കുന്ന തലങ്ങളിൽ ദൈവത്തെ അവൻ സ്നേഹിക്കണം പൂർണ്ണ ശക്തി അവൻ്റെ ശാരീരികമായ മേഖലയിൽ അവൻ ദൈവത്തെ സ്നേഹിക്കണം ഒരു മനുഷ്യൻ്റെ എന്താണ് ഒരു മനുഷ്യൻ്റെ മുഴുവൻ ശ്രദ്ധയും പരിശ്രമവും ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പരിശ്രമവും നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തി നമ്മെ സ്നേഹി നമ്മെ സംബന്ധിച്ച ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തി അതിൻ പ്രകാരം ജീവിക്കാനുള്ള തീരുമാനവും പരിശ്രമവുമാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ സ്നേഹിക്കുക അതിനെന്താണ് ചെയ്യേണ്ടത് ദൈവഹിതം എന്താണ് എന്നുള്ള കാര്യം നാം ആദ്യം അറിയണം എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം അറിയണം എങ്ങനെയാ നമുക്ക് ദൈവഹിതം അറിയാൻ കഴിയുക അതിനാണ് ഈ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ ദൈവം നമുക്ക് അത് എഴുതി തന്നിട്ടുണ്ട് ദൈവഹിതം പ്രാഥമികമായി നാം അറിയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ് ദൈവത്തിന്റെ വചനത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ് എന്നറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കണം ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കണം ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയുവാൻ അതാണ് ആവശ്യമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവഹിതം അറിയുക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ദൈവഹിതം അറിഞ്ഞ് ആ ദൈവഹിത പ്രകാരം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ബൈബിളിൽ അടിസ്ഥാനപരമായി ദൈവഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ ദൈവഹിത പ്രകാരം എന്നെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവ ഇഷ്ടമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട് അത് ഞാൻ എൻ്റെ ഈ ആയിഷ്കാലത്ത് പൂർത്തീകരിക്കുക നിവർത്തിക്കുക എന്നതാണ് ദൈവം എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം അടിസ്ഥാനപരമായി ഇതിലാണ് ഉള്ളത് എന്നാൽ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ഹിതമുണ്ട് ദാവീദ് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്രപ്രാപിച്ച് ദൈവത്തോട് ചേർന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ദാവീദിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ആലോചന എന്താണോ അത് നിവർത്തിച്ച് നിദ്രപ്രാപിച്ച് ദൈവത്തോട് ചേർന്നു നമ്മളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നമ്മുടെ ദൈവം ഏത് അങ്ങനെ കണ്ടെത്താം ബൈബിളിലൂടെ മാത്രമല്ല മറ്റുള്ളവരുടെ സഹായത്താൽ നമുക്കത് കണ്ടെത്താം എന്റെ വ എനിക്കുള്ള വരങ്ങൾ എനിക്കുള്ള കഴിവുകൾ എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് പദ്ധതി എന്താണ് അത് നമ്മേക്കാൾ പരിജ്ഞാനവും വിവേകവുമുള്ള നമ്മുടെ മുതിർന്ന സഹോദരി സഹോദരന്മാരിലൂടെ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും പ്രസംഗിക്കാനുള്ളൊരു കഴിവായിരിക്കാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അത് മറ്റുള്ളവരുടെ ആ ആലോചനയും നിർദ്ദേശവും അനുസരിച്ച് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനുള്ളൊരു കഴിവായിരിക്കും എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ അതാണ് നിവർത്തിക്കേണ്ടത് എനിക്കുള്ള എന്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം വിജയകരമായി ജീവിക്കാൻ ആരംഭിക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ളൊരു കാര്യം അതാണ് പലർക്കും ഇതറിയില്ല എന്താ ചെയ്യേണ്ടതെന്നറിയില്ല എന്നെ എന്തിനാ കർത്താവ് വിളിച്ചതെന്നറിയില്ല അതുകൊണ്ട് മനസ്സിൽ വരുന്നതും തോന്നിയതുപോലെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം നമ്മൾ നിവർത്തിക്കാതെ നമ്മുടെ ജീവിതം നഷ്ടമാക്കുകയും ചെയ്യും എന്നാൽ എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ് അത് നാം വ്യക്തിപരമായി തിരിച്ചറിയണം ബുദ്ധിപരമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവ ഹിതം തിരിച്ചറിയുക അതേറ്റവും ഒരു കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള ദൈവഹിതമാണുള്ളത് അവരവരുടെ ഈ ഒരിക്കലായിട്ടുള്ള ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി അവരവർ നിവർത്തിച്ച് പൂർത്തീകരിക്കേണ്ട ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട് അത് തിരിച്ചറിയുന്നത് വരെ വിജയകരമായി നമുക്ക് നമ്മുടെ ദൗത്യം നിർവഹിക്കാനായിട്ട് കഴിയില്ല അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും രണ്ടാമത് ദൈവത്തെ അനുസരിക്കുക അതാണ് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ അനുസരിക്കുക ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ അനുസരിക്കുക ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം നിങ്ങൾക്കറിയാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും യോഹനാൻ പതിനാലിന്റെ ഇരുപത്തി ഒന്ന് എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു ആകുന്നു യോഹനാൻ പതിനാലിന്റെ ഇരുപത്തിമൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും ഒന്ന് യോഹനാൻ അഞ്ചിന്റെ മൂന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല പ്രിയമുള്ളവരെ അവന്റെ കൽപ്പനകൾ അനുസരിക്കുക അവന്റെ വചനം അനുസരിക്കുക അതാണ് ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവസാനം യോജന പറഞ്ഞ എന്താണ് അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് അവനോടുള്ള സ്നേഹം അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനായിട്ട് നിങ്ങൾക്ക് ഭാരം തോന്നുന്നെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാൽ ദൈവകൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് ഭാരം തോന്നുകയില്ല എന്ത് എങ്ങനെയാ തോന്നാത്തെന്നറിയാവോ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കത് ഭാരം തോന്നിയതാണ് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നിരിക്കട്ടെ ആ കുഞ്ഞിനെ ഞാൻ രാവിലെ തുടങ്ങി രാത്രി രാവിലെ ആറു മണി തുടങ്ങി വൈകുന്നേരം ആറു വരെ ഞാൻ എൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന് വിചാരിക്കുക എനിക്ക് എനിക്കാ കുഞ്ഞെൻ്റെ ഇരിക്കുന്ന ഒരു ഭാരമായിട്ട് എന്നാൽ തോന്നിയാലെനിക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഇല്ല വേറൊരാള് അടുത്ത് നിന്ന് നിർബന്ധിക്കുകയാണ് രാവിലെ ആറു മണിക്ക് കുഞ്ഞിനെ തോളിൽ കയറ്റിക്കോണം ഞാൻ പറയുന്നത് വരെ ഈ കുഞ്ഞിനെ എടുത്തോണം വൈകുന്നേരം ആറു മണിക്ക് താഴെ വയ്ക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിച്ച് ഞാൻ ആ കുഞ്ഞിനെ എടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത ഭാരം തോന്നും ഇദ്ദേഹം മാറുന്ന സമയത്ത് നമ്മൾ ഈ കുഞ്ഞിനെ എന്തു ചെയ്യും താഴെ ഇറക്കും കാരണം അത് നമുക്ക് വലിയ ഭാരമാണ് സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി എന്തും ചെയ്യുവാൻ നമുക്ക് ഭാരം തോന്നില്ല ആ വ്യക്തിയുടെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ സാധിക്കുവാൻ നമുക്ക് സന്തോഷമേ തോന്നൂ നമുക്കത് ഭാരമായിട്ട് അനുഭവപ്പെടുകയില്ല അപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഭാരമുള്ളതായിരിക്കുന്നൊരു വിഷയമേ അല്ല അതാണ് നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം ദൈവഹിതം അറിഞ്ഞ് അത് അനുവർത്തിക്കുക അതാണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അതിനായി നമ്മുടെ മുഴുവൻ പരിശ്രമവും ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനത്ത് അതാണ് വരേണ്ടത് മുഖ്യമായ കൽപ്പന അതാണ് അതുകൊണ്ട് ദൈവഹിതം എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം അറിയാം എനിക്ക് നന്മയാണ് എനിക്ക് അനുഗ്രഹമാണ് മാത്രമല്ല അത് ദൈവത്തിന് പ്രസാദവുമാണ് ദൈവത്തിന് പ്രസാദവുമാണ് ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആരാ നമ്മുടെ ദൈവം അതാ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം ആരാണെന്ന് അറിയാതെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക കർത്താവോട് പറഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവ് നമ്മ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ എന്തു ചെയ്യണം സ്നേഹിക്കണം അപ്പം ഈ ഏക ദൈവം ആ ഏകദൈവത്തെ കുറിച്ചാണ് ബൈബിളിൽ പറയുന്നത് ഏക ദൈവമായിരിക്കുന്ന കർത്താവ് ഏക ഏകദൈവത്തിലെ മൂന്ന് ആളത്വങ്ങൾ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ദൈവത്തെ സംബന്ധിച്ചുള്ള വെളിപ്പാടിൻ്റെ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഏകത്വത്തിന് ഊന്നൽ കൊടുത്ത് ബഹുദൈവ ആരാധനയുള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ദൈവം ഏകനാണ് എന്ന കാര്യം അടിവരയിട്ട് ദൈവത്തിൻ്റെ ജനത്തെ ദൈവം പഠിപ്പിച്ചു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഏക ദൈവം മൂന്ന് ആളത്വങ്ങളിൽ നിത്യമായി സ്ഥിതി ചെയ്യുന്നവനാണ് എന്ന വിലയേറിയ സത്യം ആ പ്രോഗ്രസീവ് റെവലേഷന്റെ ഭാഗമായി ദൈവം വെളിപ്പെടുത്തി അതുകൊണ്ട് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ത്രീ ഏക ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഏകനാണ് ആ ഏക ദൈവത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങൾ മൂന്ന് വ്യക്തികൾ മൂന്ന് ആളത്വങ്ങൾ അന്യോന്യം വേർവിരിക്കാൻ കഴിയാത്തവണ്ണം നിസ്തുല്യമായി നിലനിൽക്കുന്നു അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ബൈബിളിൽ മാത്രമേ ഉള്ളൂ വേറെ എവിടെയുമില്ല ബൈബിളിൽ മാത്രമുള്ളൊരു വെളിപ്പാടാണ് അത് തന്നെ ദൈവത്തെ സംബന്ധിച്ചുള്ള വെളിപ്പാടിൻ്റെ നിസ്തുല്യതയാണ് ബൈബിളിന്റെ നിസ്തുല്യതയുമാണ് അത് അത് നാം പ്രത്യേകം മനസ്സിലാക്കണം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏക ദൈവം അവനാണ് നമ്മുടെ ദൈവം ഈ വിലയേറി സത്യം നമുക്കറിയാം ാത്വികമായി നമ്മുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഏതൊരു ശരിയായ ക്രിസ്ത്യാനിക്കും അത് നല്ലവണ്ണം അറിയാം എന്തറിയാം ത്രി ദൈവമാണ് നമ്മുടെ ദൈവം യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല ഒരുപക്ഷെ അതിൻ്റെ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ യഹൂദൻ അത്രത്തോളം മനസ്സിലായി കാണുകയില്ല അത്രത്തോളം വെളിപ്പാട് അദ്ദേഹത്തിന് അവർക്ക് ലഭിച്ചു കാണുകയില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ആ ദൈവം ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് മിശ്രയിമിലെയോ കനാനിലെയോ ബാവിരോണിലെയോ ഇന്ത്യയിലെയോ ദേവന്മാരൊന്നും യഥാർത്ഥത്തിൽ ദൈവമല്ലെന്ന് നമുക്കറിയാം അതൊന്നും ദൈവമല്ല വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരാത്ത ഒരു ദൈവവും സത്യദൈവുമല്ല അത് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു സത്യമാണ് ദൈവത്തെക്കുറിച്ച് ആ ദൈവത്തെക്കുറിച്ച് അറി നമ്മൾ അറിയുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യവും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ദൈവത്തെ കുറിച്ച് അറിയാവുന്നതെല്ലാം അവർക്ക് വെളിവായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്കും ദൈവത്തെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ തൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് അതിനൊരു സംശയമില്ല ഈ ദൈവത്തെ നമുക്കറിയാം ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന ദൈവവചനം പഠിക്കുന്ന ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ പറയാനറിയാം എന്നാൽ പ്രായോഗികമായി പലപ്പോഴും എല്ലാവർക്കും ഈ അറിവ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം തീത്തോസിന്റെ ലേഖനം ഒന്നിന്റെ പതിനാറിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു എങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ദൈവം ആരാണ് താത്വികമായി ബുദ്ധിപരമായി വിശ്വാസ സംബന്ധമായി ഒരു പക്ഷേ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ ദൈവം തന്നെയാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനത്ത് ഞാൻ ആരെയാണോ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നത് പൂർണാത്മാവോടെ സ്നേഹിക്കുന്നത് ആ ദൈവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണെന്നൊക്കെ താത്വികമായി പറഞ്ഞാലും നാം മുഖ്യമായി സ്നേഹിക്കുന്നത് ആരെയാണ് അതാണ് നമ്മുടെ ദൈവം വ്യത്യാസപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല അതാണ് നമ്മുടെ ദൈവം രണ്ടാം കൽപ്പന തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നാൽ മനുഷ്യരായിരിക്കും നമ്മുടെ ദൈവം മനുഷ്യരായിരിക്കും ദൈവം എന്നാൽ ഇത് വരാൻ പറ്റില്ല മനുഷ്യനെ മുഖ്യമായി സ്നേഹിച്ചാൽ എന്നെ തന്നെ ഞാൻ മുഖ്യമായി സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ ഞാൻ മുഖ്യമായി സ്നേഹിക്കുന്നു എന്ന് വരികയാണ് കാരണം എന്താ നിന്നെ പോലെ തന്നെ നിന്റെ അല്ലെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് ഒന്നുകിൽ എന്നെ തന്നെ ഞാൻ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് അതുകൊണ്ട് ദൈവം പറഞ്ഞത് ഒന്നാം കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം ഡി എൽ മൂടി അതിനെക്കുറിച്ച് പറഞ്ഞു വിഭജിക്കപ്പെട്ട ഒരു ഹൃദയം ദൈവം സ്വീകരിക്കുകയില്ല രണ്ട് സിംഹാസനം ഇടുവാൻ നിന്റെ ഹൃദയത്തിൽ സ്ഥലമില്ല ലോകമയത്വം ഉള്ളിൽ കടന്നാൽ ദൈവമഹത്വം വെളിയിൽ പോകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ രണ്ട് ദൈവത്തിന് സിംഹാസനം ഇടുവാൻ സ്ഥലമില്ലെന്നാണ് ഡി എൽ മൂടി പറഞ്ഞത് അത് വളരെ സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവും പറഞ്ഞില്ലേ രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല നമ്മൾ രണ്ട് രണ്ടജമാനന്മാരെയും കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നാണ് നമ്മുടെ പരിശ്രമം മുഴുവൻ സാധിക്കില്ല എന്നാണ് നാം ഏത് യജമാനന്റെ കീഴിലാണ് നിയന്ത്രിക്കപ്പെടുന്നത് ഏത് യജമാനന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് ഏത് യജമാനന്റെ താല്പര്യങ്ങളാണ് നാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് അതാണ് നമ്മുടെ ദൈവം അതാ ദൈവത്തിന്റെ വചനം പറയുന്നത് അനേക ദൈവങ്ങളും ആ ദൈവം അങ്ങനെയുള്ള ദൈവങ്ങളുടെ സ്വാധീനവുമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇസ്രായേലിന് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ ഒരുപാട് ദേവന്മാർ ഒരുപാട് ദേവന്മാരുടെ സ്വാധീനമുള്ള ഒരു ലോകത്തിൽ അവർ ജീവിച്ചത് നമ്മളെ സംബന്ധിച്ചു അങ്ങനെ തന്നെയാണ് ഇന്ന് അനേകരെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് ധനം സാമ്പത്തിക ദേവതയായിരിക്കുന്ന മാമോനെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരും ആരാധിക്കുന്നവരും ഇന്ന് ലോകത്തിൽ നിരവധിയാണ് അനവധിയാണ് ഒരു വ്യക്തി ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയുമാണ് കാര്യങ്ങളിലുമാണ് തൻ്റെ മുഴുവൻ ശ്രദ്ധയും സമയവും അധ്വാനവും എന്താണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ആ സത്യദൈവത്തിലാണ് അവൻ്റെ വിശ്വാസം ആ ദൈവത്തിനാണ് ഹൃദയത്തിൽ സ്ഥാനം എന്നാൽ അവൻ്റെ ശ്രദ്ധയും സമയവും അവൻ്റെ അധ്വാനവും ധനം സമ്പാദിക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ ആ വ്യക്തി ധനം എന്ന വ്യാജ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ആർക്കാണ് സ്ഥാനം ഡയറക്ട് പ്രിൻസ് എന്ന് പറയുന്ന ദൈവദാസം പറഞ്ഞു ധനത്തോടുള്ള നിങ്ങളുടെ മനോഭാവം ദൈവത്തോടുള്ള നിങ്ങളുടെ മനോഭാവത്തെ യഥാർത്ഥമായി വെളിപ്പെടുത്തുന്നു നിത്യജീവനെ അവകാശമാക്കുവാൻ വേണ്ടി ധനവാനായിരിക്കുന്ന ഒരു യുവാവ് കർത്താവിന്റെ അടുക്കൽ വന്നു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം കർത്താവ് പറഞ്ഞത് എന്താണ് കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ നിത്യജീവനെ പ്രാപിക്കാൻ ആഗ്രഹിച്ച ധനവാനായ യുവാവിന് നിത്യജീവനേക്കാൾ അവന്റെ ജീവിതത്തിൽ സമ്പത്തായിരുന്നു ഏറ്റവും വലുത് അതുകൊണ്ട് അവന് നിത്യജീവനെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല അതാണ് നമ്മൾ വായിക്കുന്നത് അനേക വിശ്വാസികളുടെ ആത്മീക ശക്തിയെ യഥാർത്ഥത്തിൽ ചോർത്തിക്കളയുന്ന അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഈ സമ്പത്ത് ധനദേവതയായിരിക്കുന്ന മാമോൻ ധനത്തിന്റെ ശക്തി പവർ ഓഫ് മണി ധനത്തിന്റെ വഞ്ചന എന്നൊക്കെയാണ് ദൈവത്തിന്റെ വചനത്തില് നമ്മൾ വായിക്കുന്നത് പ്രിയമുള്ളവരെ എത്രയോ ദൈവമക്കളെ തന്നെ ഈ വഞ്ചനയിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പണം ബലയാം ഗേഹസി ആഹാൻ യൂഥ അതുപോലെ തന്നെ ആരാണ് ദേമാസ് അനന്യാസ് ബൈബിളിൽ തന്നെ ചില കഥാപാത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സഭാചരിത്രത്തിൽ എത്രയോ ആളുകളെ അനേകരെ ദൈവത്തിന്റെ സ്ഥാനത്ത് അവരുടെ ഹൃദയത്തിൽ ധനത്തെ പ്രതിഷ്ഠിച്ചതിന്റെ പരിണത ഫലമായി അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോയി അവരെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല അവർ പരാജയപ്പെട്ടു പോയി വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം സമ്പത്തിന്റെ കാര്യത്തിൽ എത്ര ശ്രേഷ്ഠമായ മാതൃക കാണിച്ചത് ലോത്തും ലോത്ത് അബ്രഹാമും ഒരു അഭിപ്രായ ഭിന്നത വരുന്ന സാഹചര്യത്തിൽ അബ്രഹാം പറഞ്ഞു നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് ദേശം മുഴുവൻ ഇതിന്റെ മുൻപിൽ കിടക്കുന്നു ഇഷ്ടമുള്ളത് എടുത്തു എന്ന് പറഞ്ഞു ഏഹ് നീ ഇടത്തോട്ടാണോ ഞാൻ വലത്തോട്ട് അത് പറയാനായിട്ട് അബ്രഹാമിന് കഴിയുമായിരുന്നു കാരണം അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ സമ്പത്തിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല ഏലീശ പ്രവാചകന്റെ അടുക്കൽ നയമാൻ എന്ന കുഷ്ഠരോഗി വന്നു ഏലീശ പറഞ്ഞതുപോലെ എന്താണ് യോർദാനിൽ മുങ്ങി സൗഖ്യം പ്രാപിച്ചു വലിയ ഒരു സമ്പത്ത് പ്രതിഫലമായിട്ട് ഏലീശയുടെ മുൻപിൽ കൊണ്ടുപോയി വെച്ചു വലിയ പണം ധനം കൊണ്ടുപോയി വെച്ചു ഏലീശ പറഞ്ഞത് എന്താണ് ഏലീശ പറഞ്ഞു ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഒന്നും നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു പറ്റുകയില്ല കാരണം എന്താണ് ദൈവീക സൗഖ്യത്തിനുള്ള വിലയാണ് യഥാർത്ഥത്തിൽ നയമാ നൽകിയത് അത് പ്രവാചകൻ വാങ്ങിയില്ല പ്രവാചക ശിഷ്യന്മാരും ഒരർത്ഥത്തിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇരുന്നൊരു സമയത്തുമാണ് ഈ നയമാ വരുന്നത് പ്രവാചകനും ശിഷ്യന്മാർക്കും ഒരു ചെറിയ എന്താണ് ഒരു താമസിക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല അതിനുവേണ്ടി വളരെ ബുദ്ധിമുട്ടില് ഇരിക്കുകയാണ് ഒരു കുടിലവർക്ക് കെട്ടണം ആ ബുദ്ധിമുട്ടിൽ ഇരുന്നപ്പോഴാണ് വരുന്നത് പക്ഷെ നയമാൻ അത് വാങ്ങിയില്ല അത് വാങ്ങിയില്ല ഞാൻ വിചാരിക്കുന്നു ആ സമ്പത്ത് വാങ്ങിയിരുന്നെങ്കിൽ ഇന്നത്തെ അനേകരെ അപേക്ഷിച്ചാണെങ്കിൽ അത് വാങ്ങും കുടിലല്ല വലിയ കൊട്ടാരം വരെ കെട്ടാൻ ആവശ്യമായിരിക്കുന്ന പണമാണ് നയമാൻ കൊണ്ടുവന്നത് പക്ഷേ തൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല അതിനോട് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം ഇ ഒവിന്റെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കിയേ മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഞാൻ പൊന്ന് ശരണമാക്കിയെങ്കിൽ തങ്കത്തോട് നീ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റെ ധനം വളരെ ആയിരിക്കുക ഞാൻ സന്തോഷിച്ചുവെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടെന്ന കുറ്റമത്രേ അതിനാൽ ഞാൻ ഉയരത്തെ ദൈവത്തെ നിഷേധിച്ചു എന്നു വരുമല്ലോ എന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഞാൻ സമ്പത്തിന് സ്ഥാനം കൊടുത്തുവെങ്കിൽ ഞാൻ ഉയരത്തിലെ ദൈവത്തെ നിഷേധിച്ചു എന്ന് വരുമല്ലോ നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ആരായിരിക്കുന്നത് ആരായിരിക്കുന്നത് മാർട്ടിൻ ലോദർ പറഞ്ഞു മൂന്ന് വിധത്തിലുള്ള മാനസാന്തരങ്ങൾ മാനസാന്തരം ആവശ്യമാണ് ഏതൊക്കെയാണ് ഹൃദയത്തിന് മാനസാന്തരം വരണം മനസ്സിന് മാനസാന്തരം ഭരണം പിന്നെ പേഴ്സിനു മാനസാന്തരം വരണം അതാണ് നമ്മുടെ പേഴ്സിന് മാനസാന്തരം വരണം സമ്പത്തിന് സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തിന് മാനസാന്തരം വരണം മാറ്റം വരണം നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ആരായിരിക്കുന്നത് ചിലർക്ക് വിനോദമാണ് സിനിമ സ്പോർട്സ് അതൊക്കെയാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് സിയൂസ് ദേവന്റെ ഒരു ഒരു എന്താണ് ഓർമ്മ ആചരണമായിട്ടാണ് അത് ആരംഭിച്ചതെന്നാണ് പറയുന്നത് വിജയത്തിന്റെ ദേവനായിരിക്കുന്ന സിയൂസ് ആണ് ഇന്ന് അനേക യുവജനങ്ങളുടെ മനസ്സ് ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒരിക്കൽ യൗവനക്കാരുടെയൊക്കെ മുദ്രാവാക്യം എന്തായിരുന്നു ക്രിക്കറ്റ് ഞങ്ങളുടെ മതമാണ് സച്ചിൻ ഞങ്ങളുടെ ദൈവമാണ് ആ സച്ചിൻ എവിടെയാണ് ഞങ്ങളുടെ ദൈവമാണ് ക്രിക്കറ്റാണ് ഞങ്ങളുടെ മതം അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ കണ്ണൂര് ജ്വല്ലറി ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേര് മറഡോണ അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞ സമയത്ത് മനോഹര ഉൾപ്പെടെ ഉള്ളതായിരിക്കുന്ന പേപ്പറുകൾ അവരുടെ പ്രധാന ഹെഡിങ്ങിൽ എഴുതി ദൈവം കണ്ണൂരിൽ ഏ കണ്ണൂരിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥാനത്തും ഇങ്ങനെയുള്ള വിനോദങ്ങൾ തന്നെ വിനോദങ്ങൾ തെറ്റാന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അതൊക്കെ മനുഷ്യൻ ആവശ്യമാണ് പക്ഷെ ദൈവത്തിന്റെ സ്ഥാനം കവരുന്നതാകാൻ പാടില്ല സഭായോഗങ്ങൾ പ്രാർത്ഥന ബൈബിൾ വായന പഠനം സുവിശേഷ പ്രവർത്തനം ആത്മീകമായിരിക്കുന്ന നമ്മുടെ എന്താണ് മുൻഗണനകൾ അതൊക്കെ മാറ്റിവെച്ച് ആ അതിനൊന്നും ഒട്ടും സമയമില്ലാതെ ഈ ക്രിക്കറ്റിനും ഫുട്ബോളിനും വിനോദങ്ങൾക്കുമായി മാത്രം നമ്മുടെ സമയം ചെലവഴിച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ ദൈവം ആരാ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ എട്ട് മണിക്കൂർ ഉറങ്ങാമെന്ന് വിചാരിക്കും എട്ട് മണിക്കൂർ ഒന്നും ഉറങ്ങേണ്ട കാര്യമില്ല എട്ട് മണിക്കൂർ ഉറങ്ങിക്കോ ബാക്കി എട്ട് മണിക്കൂർ നമുക്ക് മറ്റ് ജോലികളൊക്കെ ചെയ്യാം അടുത്ത എട്ട് മണിക്കൂർ നമ്മൾ എന്നാ ചെയ്യുന്നത് ആ എട്ട് മണിക്കൂർ എന്താ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എട്ട് മണിക്കൂർ വേണ്ട ഒരു മണിക്കൂറെങ്കിലും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അതിനൊരു മുൻഗണനയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാ പുരോഗമിക്കുക പിന്നെ എങ്ങനെയാ നമ്മൾ വിജയിക്കുക വിജയിക്കുകയില്ല വിജയിക്കുകയില്ല പ്രിയമുള്ളവരെ വിനോദത്തെ കുറിച്ച് പറയുമ്പോൾ ഞായറാഴ്ചയാണോ ഓടുവാൻ ഞാനില്ല എന്ന് പ്രഖ്യാപിച്ച ഒളിമ്പിക് താരമാണ് എറിക് ലിഡൻ എന്ന് പറയുന്ന മനുഷ്യൻ നിസാര കാര്യങ്ങൾക്കായി ആത്മീക കാര്യങ്ങളെ അവഗണിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം അദ്ദേഹം നൂറ് മീറ്റർ ഓട്ടത്തിൽ ഞായറാഴ്ച ഓടിയില്ല പിന്നീട് നാനൂറ് മീറ്റർ ഓടിയെന്നാണ് അതിന് വേണ്ട ട്രെയിനിങ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നാനൂറ് മീറ്റർ ഓടി താൻ ഒളിമ്പിക്സിൽ സ്വർണം നേടി തന്റെ തീരുമാനം ദൈവത്തിന് ജീവിതത്തിൽ മുൻഗണന നൽകുക ഭൗതികതയാണ് പലപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ നമ്മുടെ യോഗങ്ങൾ എടുത്താൽ ഇന്നത്തെ അനേകരുടെ പരമ്പരകൾ എടുത്താൽ എല്ലാത്തിനും മുൻഗണന ഭൗതികമാണ് ലോകത്തിലെ കാര്യങ്ങൾക്കാണ് ഭൗതിക കാര്യങ്ങൾ അതിന്റെ ഉന്നമനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം ബിസിനസ് ജോലി ഭക്ഷണം ആഡംബരങ്ങൾ എന്ന് വേണ്ട അതൊക്കെയാണ് പലരുടെയും ദൈവം ആരാധനയും സഭായോഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കാൻ അത്യുത്സാഹം കാണിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ് പോകുന്ന സ്ഥലങ്ങളിൽ സഭായോഗമുണ്ടോ ആത്മീക വിശ്വാ ആത്മീക ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയുണ്ടോ നല്ല ബന്ധങ്ങളുണ്ടോ നല്ല സുഹൃത്തുക്കളുണ്ടോ ഇതൊന്നും വിഷയമല്ല അതിനൊന്നും വേണ്ടി പ്രാർത്ഥന പോലും ഇല്ല ഒരന്വേഷണം പോലും ഇല്ല വളരെ ബുദ്ധിമുട്ടിയൊക്കെ ചില സ്ഥലത്ത് വിടുന്നതിനെ കുറിച്ച് ഒന്നല്ല ഞാൻ പറയുന്നത് പലർക്കും അങ്ങനെ ഉള്ളതായിരിക്കുന്ന വിഷയങ്ങൾ പോലുമില്ല എന്നാൽ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞു മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന കർത്താവിന്റെ ഹിതത്തിന് വിപരീതമാണ് പലപ്പോഴും നമ്മുടെ മുൻഗണനകൾ നമ്മുടെ മുൻഗണനകൾ എത്രയോ ഭക്തന്മാർ അവരുടെ ജീവിതത്തിന്റെ മുൻഗണനകൾ ദൈവത്തിന് നൽകി ഊര്യാവ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഏറ്റവും പ്രഥമസ്ഥാനം നൽകിയതായിരിക്കുന്നൊരു പടയാളിയാണ് അദ്ദേഹം ദാവിതരോട് പറഞ്ഞെന്താ പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു എന്റെ യജമാനായ യോവാവും യജമാനന്റെ വൃത്തന്മാരും വെളും പ്രദേശത്ത് അങ്ങനെ അങ്ങനെയിരിക്കാൻ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ ഞാൻ കിടക്കുമോ ദൈവത്തിൻ്റെ ജനത്തിനാണ് പ്രാധാന്യം കൊടുത്തത് ദൈവത്തിനാണ് പ്രാധാന്യം കൊടുത്തത് മറ്റൊന്നും വേണ്ടെന്നല്ലതിൻ്റെ അർത്ഥം മുൻഗണന അതിനാണ് മുൻഗണന അതിനാ ദാവീദിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം മൂന്നും നാലും വാക്യം ഞാൻ സ്ഥലം യാക്കോവിന്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കയില്ല എൻ്റെ ശൈയമേൽക്ക് കയറി കിടക്കയില്ല എൻറെ കണ്ണിന് ഉറക്കവും എൻറെ കൺപോളക്ക് മയക്കവും കൊടുക്കയില്ല ദാവീതിന്റെ ജീവിതത്തിലെ മുൻഗണന ആർക്കായിരുന്നു ദൈവത്തിനായിരുന്നു ഒന്നാം സ്ഥാനം ദൈവത്തിനായിരുന്നു ഇഫ്താഖ് അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്തു പറഞ്ഞാൽ എത്ര എത്ര ആളുകൾ കുറിച്ച് പറയുക എന്താ വായിക്കുന്നത് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് ഒരു വലിയ സമ്പത്തായി എണ്ണിയ മനുഷ്യനാണ് മോശ മോശ ലോകം കണ്ട പ്രവാചകന്മാരിൽ ഉന്നതനായിരിക്കുന്ന വ്യക്തി മോശയെപ്പോലൊരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായില്ല എന്ന് പറയത്തക്കുന്ന നിലയിൽ ഉന്നതമായ സ്ഥാനം ദൈവത്തിന് നൽകിയ മനുഷ്യൻ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനാണ് മോശ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ സ്വന്തം പോലും അല്ലേ പകയ്ക്കാതിരുന്നാൽ എൻ്റെ ശിഷ്യനായിരിക്കും കഴിയുകയില്ല എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുകയില്ല ശിശു ശിശുത്വത്തെ കുറിച്ച് ബോൺ ഹോഫർ എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞു ക്രിസ്തു ഒരാളെ വിളിക്കുമ്പോൾ അവൻ അയാളെ വന്ന് ക്രൂശിക്കുവാനായി ക്രൂശിക്കപ്പെടുവാനായിട്ടാണ് വിളിക്കുന്നത് നമ്മളെ രക്ഷക്ക് വിളിക്കുമ്പോ കർത്താവ് വിളിക്കുന്നത് എന്തിനാന്നറിയാവോ കർത്താവിന് വേണ്ടി ക്രൂശിക്കപ്പെടാനാണ് വിളിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനുമായിട്ടാണ് വിളിക്കുന്നത് അല്ലാതെ നമ്മുടെ ഈ താൽക്കാലിക ഭൗതിക ലോകത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് നമ്മുടെ ജീവിതവും ആയുസും നഷ്ടപ്പെടുത്താനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മെ വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൽ ജീവിക്കാനാണ് യേശുക്രിസ്തു എന്നിൽ ജീവിക്കാനാണ് അതിനായിട്ട് അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുവാൻ അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു എന്നാണ് അതിനാ നമ്മളെ വിളിച്ചത് യേശുവിനെ പോലെ ജീവിക്കാനാ വിളിച്ചത് അല്ലാതെ ഈ താഴോട്ട് നോക്കി ജീവിക്കുന്ന ഒരു ജീവിതമല്ല ചില ഇങ്ങനെ താഴോട്ട് മാത്രമേ നോക്കുള്ളൂ മേലോട്ട് നോക്കൂല്ല നെറ്റിക്ക് ഒരു അടി കൊടുത്താൽ ചിലപ്പോൾ മേലോട്ടം എന്ത് ചെയ്യും നോക്കൂ അത്രേ ഉള്ളൂ ഏ അങ്ങനത്തെ മൃഗങ്ങളുണ്ട് ചിലരെപ്പോഴും ഇങ്ങനെയാ മുകളിലേക്കല്ല ബൈബിൾ പറയുന്നത് എന്താ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ലോകത്തിൽ ജീവിപ്പിൻ അതാണ് ദൈവം നമ്മോട് പറയുന്നത് അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ആ മുൻഗണന മാറരുത് പ്രിയമുള്ളവരെ ആ മുൻഗണന മാറിപ്പോകരുത് കർത്താവെ എന്നെ അനുഗമിക്കുക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ളതെല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു എന്നാണ് അവർ പുറകോട്ട് നോക്കിയില്ല എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു ദൈവത്തിന്റെ സ്ഥാനം മറ്റെന്തിനെങ്കിലും നമ്മൾ നൽകുമ്പോൾ അതാണ് നമ്മുടെ ദൈവമെന്ന് നാം ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് മുഖ്യസ്ഥാനം അത് നമ്മുടെ ദൈവമായിട്ട് മാറാം നമ്മുടെ ഭാര്യയാകാം നമ്മുടെ ഭർത്താവാകാം നമ്മുടെ വിനോദങ്ങളാകാം നമ്മുടെ ആഡംബരങ്ങളാകാം നമ്മുടെ സമ്പത്താകാം നമ്മുടെ കാറുകളാകാം നമ്മുടെ വീടുകളാകാം നമ്മുടെ ഭൗതികമായ സുഖസൗകര്യങ്ങളാകാം ഏതുമാകാം അതല്ല മുഖ്യസ്ഥാനത്ത് വരേണ്ടത് അതൊക്കെ താൽക്കാലികം അതൊക്കെ ഇവിടെ നശിച്ചു പോകും അതല്ല ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മുടെ സമ്പത്ത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു വും പ്രധാനപ്പെട്ടതാണ് ദൈവരാജ്യത്തിന് വേണ്ടി നാം ഉപയോഗിച്ചാൽ അതേറ്റവും അനുഗ്രഹകരമായി തീരും ടി കെ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭക്തനായ മനുഷ്യൻ പാടി നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടേ ആയുസിൽ ഒന്നുമുണ്ടാകല്ലേ കർത്താവേ വന്നിപ്പാൻ വാഴ്ത്തുവാൻ പാടുവാൻ ഘോഷിപ്പാൻ ഒന്നുമുണ്ടാകല്ലേ കർത്താവേ നമ്മൾ പാടണം അങ്ങനെ കർത്താവേ നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റാരും ഉണ്ടാകരുതേ മറ്റാരും ഉണ്ടാകരുതേ നാം ജീവിതത്തിൽ എന്തിനെല്ലാം നമ്മൾ മുൻഗണന കൊടുക്കുന്നു ജോലിയും സമ്പത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം കവർന്നിട്ടുണ്ടോ അത് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ ഞാനിവിടെ അവസാനിപ്പിക്കാം പത്രോസിനോട് കർത്താവ് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അത് ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നുമാകാം ഇവര് നിന്നെ സ്നേഹിക്കുന്നതിന് അധികമായി നീ സ്നേഹിക്കുന്നു എന്നാകാം എന്ന് പറഞ്ഞ നീ ഇവരെ സ്നേഹിക്കുന്നതിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെന്നെ സ്നേഹിക്കുന്നതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ നിന്റെ വള്ളവും വലയും വഞ്ചിയും എന്ന് വേണ്ട നീ ആശ്രയിക്കുന്ന നിന്റെ ആശ്രയസ്ഥാനങ്ങളെയെല്ലാം വിട്ട് ഒറ്റവാക്കി പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ചോദിക്കുന്നു നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് ആരെയാണ് സ്നേഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നൊരു കാര്യമാണ് ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് അങ്ങനെ പറഞ്ഞ ആളെയാണ് ആടുകളെ മേക്കാനായിട്ട് ഏൽപ്പിച്ചത് അല്ലാതെ സെമിനാരി പഠിച്ചോന്ന് ചോദിച്ചവരോടല്ല നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ ഡിഗ്രി ഉണ്ടോ നിനക്ക് സമ്പത്തുണ്ടോ നിനക്ക് സ്ഥാന സ്ഥാനമുണ്ടോ അല്ലെങ്കിൽ നിനക്ക് ആളുകളുടെ എന്താണ് ആളുകൾ നിന്നെ ഉയർത്തിയിട്ടുണ്ടോ ഇതൊന്നും നോക്കിയല്ല സമൂഹത്തിൽ നിനക്ക് ഉന്നതമായ സ്ഥാനമുണ്ടോന്ന് നോക്കിയിട്ടൊന്നുമല്ല നീ എന്നെ സ്നേഹിക്കുന്നുവോ അതാണ് ചോദ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എനിക്ക് നിന്നോട് ആഴമായ പ്രിയമുണ്ട് എന്നാൽ എൻ്റെ ആടുകളെ മേയ്ക്കുക ഏഹ് യേശുവിനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് യേശുവിൻ്റെ ആടുകളെ മേയ്ക്കാൻ കഴിയുകയില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ നന്നായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം ഒരു ഡോക്ടർക്ക് തൻ്റെ അടുക്കൽ വരുന്ന രോഗിയെ ശുശ്രൂഷിക്കാൻ സ്നേഹം വേണമെന്നില്ല ഒരു വക്കീലിന് തൻ്റെ അടുക്കൽ വരുന്ന കക്ഷിക്ക് വേണ്ടി വാദിക്കാൻ സ്നേഹം വേണമെന്നില്ല പക്ഷേ ഞാൻ പറയാം ഒരിടേനെ ദൈവത്തിന്റെ ആടുകളെ മേയ്ക്കുവാൻ സ്നേഹമുള്ളൊരു ഹൃദയം വേണം അല്ലാതെ അവന്റെ ശുശ്രൂഷ വിജയിക്കില്ല അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും ദൈവം ചോ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് ഇവയിലധികമായി ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ കഷ്ടത വരുമ്പോൾ കണ്ണുതീരിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ കർത്താവ് ചോദിക്കും ഇവയിലധികമായി ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോഴും നമുക്ക് പറയാൻ കഴിയണം ഉപകർത്താവേ അവിടുന്ന് എന്റെ സിംഹാസനത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അങ്ങേക്കാൾ അങ്ങേക്കാൾ വലുതായി എൻ്റെ ജീവിതത്തിൽ ആരുമില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയവൻ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് അത് ആരുടെ കയ്യിലായിരിക്കുന്നെ ആരുടെ കൈയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുന്ന ആരാണ് നമ്മെ നയിക്കുന്ന ആരാണ് ദൈവമായിരിക്കണം ദൈവം സ്വർഗത്തിലെ ദൈവം സ്ത്രീക ദൈവം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായിട്ട് നമുക്ക് വിശുദ്ധീകരിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ അവന് പ്രഥമവും പ്രധാനവുമായ ഒരു സ്ഥാനം നമുക്ക് നൽകാം അവൻ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കട്ടെ ക്രിസ്തു നമ്മിൽ ജീവിക്കട്ടെ അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ കർത്താവിനെ ഉണ്മയായി നമുക്ക് സ്നേഹിക്കാം നമുക്ക് സേവിക്കാം വലിയവനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ